ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. കൂട്ടുകാരെല്ലാം സുഖമായിട്ടിരിക്കുന്നു, സുഖമായിട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ബ്രദർ വിശ്വസിക്കുന്നത്. നിങ്ങളുടെ ക്ലാസ്സുകളൊക്കെ എങ്ങനെ പോകുന്നു? ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ ആയിട്ട് നിങ്ങൾ നല്ല തിരക്കിലാണെന്നറിയാം. നമുക്കിന്ന് മറ്റൊരു പുതിയ ക്ലാസ്സിലേക്ക് ഇന്ന് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് കേട്ടത്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രവേശ കൂദാശകളെ കുറിച്ച് അറിഞ്ഞു. ഏതൊക്കെയാണ് ഈ പ്രവേശ കൂദാശകൾ ഒന്ന് ഓർത്തെടുക്കാവോ? മാമുദിശയുണ്ട്, സ്തൈർലേപനമുണ്ട്. മാമുദിശ സ്തൈർലേപനത്തെ കുറിച്ച് നിങ്ങൾ എന്തൊക്കെയാണ് പഠിച്ചത്? മാമുദിസ ഒരു പ്രവേശ കൂദാശയാണ്. നമ്മുടെ ജന്മപാപങ്ങൾ പാപങ്ങളെല്ലാം നമ്മളിൽ നിന്ന് കഴുകിക്കളഞ്ഞ് നമ്മളെ സഭയിലേക്ക്, ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയിലേക്ക് നമ്മളെ സ്വീകരിക്കുന്ന കൂദാശയാണത്. നമ്മളെല്ലാവരും ജനിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ജന്മപാപങ്ങളുണ്ട്. ഈ പാപങ്ങൾ കഴുകിക്കളഞ്ഞ് നമ്മളെ ക്രിസ്തുവിൽ പുതിയ മനുഷ്യരാക്കിയിട്ട് നമ്മൾ വെള്ള ഉടുപ്പൊക്കെ എടിഞ്ഞ് പുതിയൊരു മനുഷ്യനായി എന്ന രീതിയിൽ നമ്മളെ സഭയിലേക്ക് സ്വീകരിക്കുന്ന കൂദാശ. സ്തൈർലേപനം എന്താണ്? ഈശോ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് എൻ്റെ സഹായകനെ തരും. സഹായകൻ ആരാണ്? പരിശുദ്ധാത്മാവാണ്. ഈ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് നമുക്ക് നൽകുന്ന ഒരു കൂദാശയാണ് സ്തൈർലേപനം. ശിഷ്യന്മാർ പന്തക്കുസ്ത തിരുനാൾ ദിവസം പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചപ്പോൾ അവർ ശക്തരായെന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്. അവർ പല ഭാഷകളിൽ പ്രസംഗിക്കാൻ തുടങ്ങി. ആദിമ ക്രൈസ്തവ സമൂഹം തന്നെ രൂപം കൊള്ളുന്നത് ഈ പന്തക്കുസ്ത തിരുനാൾ ദിവസം കൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാൻ പോകുന്നത് സൗഖ്യദായക കൂദാശകളെ കുറിച്ചാണ്. എന്താണ് ഈ സൗഖ്യദായക കൂദാശകൾ? നമുക്കറിയാം, ഒരുവന് വിശന്നിരിക്കുമ്പോൾ നമ്മൾ അവൻ്റെ അടുത്ത് അവനൊരു കോമഡി ഫെസ്റ്റിവലും കൊണ്ടിട്ട് കാര്യമില്ല, നമ്മൾ അവനൊരു സിനിമയ്ക്ക് കൊണ്ടിട്ട് കാര്യമില്ല, നമ്മളവന് ഭക്ഷണം തന്നെ കൊടുക്കണം. ഇതുപോലെ തന്നെ അസുഖം വന്നവന്, സുഖമില്ലാത്തവന് നമ്മളിപ്പോഴും സൗഖ്യം തന്നെയാണ് അവനെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം. അല്ലാതെ നമ്മൾ അവനൊരു ട്രിപ്പിന് കൊണ്ടായാലോ അവനെ സന്തോഷിപ്പിക്കാൻ വേറെ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല. സുഖം നൽകുന്ന അല്ലെങ്കിൽ അവൻ സൗഖ്യം നൽകുന്ന എന്താണോ അതേ അവന് സന്തോഷിപ്പിക്കുകയുള്ളൂ. നിങ്ങളിൽ പലരും മൊബൈൽ ഗെയിംസ് കളിക്കുന്നവരുണ്ടാവും, കുറച്ചൊരു പബ്ജി കളിക്കുന്നവരുണ്ടാവും, കുറച്ചൊരു ലൂഡോ കളിക്കുന്നവരുണ്ടാവും, അങ്ങനെ പല പല മൊബൈൽ ഗെയിംസ് നിങ്ങൾ കളിക്കുന്നുണ്ടാവും. ഈ പബ്ജി കളിയിലൊരു പ്രത്യേകതയുണ്ട്, ഇങ്ങനെ കളിക്കുന്ന ആൾക്കാർ ഓരോ തോക്കും പിടിച്ചുകൊണ്ട് പല സ്ഥലങ്ങളിൽ പോകുന്നു. ഇതിനിടയ്ക്കിൽ അവർക്ക് ചിലപ്പോൾ വെടിയൊക്കെ കൊള്ളും. ഈ വെടി കൊണ്ടു കഴിയുമ്പോൾ അവർക്ക് രക്ഷപ്പെടാനുള്ള രണ്ടേ രണ്ട് സാധ്യതകൾ. ഒന്ന് പറയുന്നത് സ്വന്തം കയ്യിലുള്ള മെഡിക്കിറ്റ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ മാരകമായ പരിക്കൊക്കെ കൊള്ളും. അങ്ങനെ മാരകമായ പരിക്ക് കൊണ്ടു കഴിഞ്ഞാൽ കൂടെയുള്ള കൂട്ടുകാരന്മാർ ആരെങ്കിലും വന്ന് മെഡിക്കിറ്റ് വന്ന് നൽകണം. അങ്ങനെ അവർ റിവൈവ് ചെയ്യാമെന്ന് ഇതിനെ പറയാം. അപ്പോൾ നമ്മുടെ ആത്മാവിന് ഇതുപോലെ ചിലപ്പോൾ പരിക്കുകൾ ഏൽക്കുമ്പോൾ നമുക്ക് റിവൈവ് ചെയ്യാൻ, നമ്മെ തന്നെ ഒന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി സഭ നമുക്ക് നൽകിയിരിക്കുന്ന കൂദാശകളാണ് ഈ സൗഖ്യദായക കൂദാശകൾ. ഏതൊക്കെയാണ് ഈ സൗഖ്യദായക കൂദാശകൾ? ഒന്ന് നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടാവും. ഏതാണത്? കുമ്പസാരമാണ്. മറ്റൊരെന്നുള്ളത് രോഗീലേപനമാണ്. നമുക്ക് ഇന്നത്തെ അധ്യായത്തിൻ്റെ തുടക്കഭാഗത്തിലേക്ക് പോകാം. ഇന്നത്തെ അധ്യായം ആരംഭിക്കുന്നത് തന്നെ തളർവാദ രോഗിയുടെ സംഭവം പറഞ്ഞുകൊണ്ടാണ്. യേശുവിൻ്റെ അടുക്കിലേക്ക് തളർവാദ രോഗിയെ അവൻ്റെ കുറേ കൂട്ടുകാരും ബന്ധുക്കളൊക്കെ കൂടി കൊണ്ടുവരാണ്. ഭയങ്കര ജനക്കൂട്ടാണ്. യേശുവിൻ്റെ അടുക്കിലേക്ക് അവർക്ക് എന്തായാലും എത്താൻ പറ്റണില്ല. അവസാനം അവർ രണ്ടും കൽപ്പിച്ച് വീടിൻ്റെ മേൽക്കൂര പൊളിച്ച് താഴേക്ക് ഇറക്കാണ്. ഭയങ്കര റിസ്ക്കി ആയിട്ടുള്ള പരിപാടിയാണ് അവർ ചെയ്യണത്. അവർക്ക് അത്രയും ആഗ്രഹമുണ്ട്, കാരണം യേശുവിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ ഈ ടീം എഴുന്നേറ്റ് ഓടുന്ന ഇവർക്ക് നല്ല വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ അവർ മേൽക്കൂര പൊളിച്ച് താഴേക്ക് ഇറക്കാണ്. അവരുടെ വിശ്വാസം കണ്ട് യേശു ത്രില്ലടിക്കാണ്. യേശു അവൻ്റെ അടുത്ത് പറയുന്നത്, ആദ്യം അവനോട് പറയും, നിൻ്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു, നിൻ്റെ പാപങ്ങൾ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, ഇനി നീ കിടക്കയെടുത്ത് വീട്ടിലേക്ക് വിട്ടോ. ഇതാണ് യേശു പറയുന്നത്. അപ്പോൾ പാപങ്ങൾ പലപ്പോഴും നമ്മളെ തളർത്തിക്കളയുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളെ തളർവാദ രോഗികളാക്കുന്നുണ്ട്. ഇത് നമ്മുടെ ആത്മീയ ജീവിതത്തിലുണ്ട്. നമ്മൾ ആത്മീയ ജീവിതത്തിൽ നമ്മുടെ ചില പാപങ്ങൾ നമ്മളിങ്ങനെ തളർത്തിക്കളയും. നമ്മൾ എല്ലാ തവണ കുമ്പസാരിക്കും വിചാരിക്കും, ഈ പാപം ഇനി മേലിൽ ചെയ്യില്ല. ഒരു കാരണവശാലും എന്തൊക്കെ ഇടിഞ്ഞ് വീണാലും, ആകാശം ഇടിഞ്ഞ് വീണാലും ശരി, ഈ പരിപാടിക്ക് ഞാനില്ല. പക്ഷേ അടുത്ത കുമ്പസാരമാകുമ്പോഴേക്കും ചിലപ്പോൾ നമ്മളിത് വീണ്ടും ചെയ്തു. അപ്പോൾ നമുക്ക് നിരാശ വരും, വിഷമം വരും. ഇതൊരു പക്ഷേ നമ്മുടെ ഈ പാപാവസ്ഥയിൽ നമ്മളിങ്ങനെ തളർന്ന് കിടക്കുന്നതുകൊണ്ടായിരിക്കും. പൗലോസ്ലിഹ തന്നെ പറയുന്നുണ്ട്, ഇച്ഛിക്കുന്ന നന്മയല്ല ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ ചെയ്തു പോകുന്നത്. ഇത് നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മളും പലപ്പോഴും നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കും, പക്ഷെ നമുക്ക് പറ്റില്ല, നമ്മൾ വീണു പോകും. ഇങ്ങനെ ഓരോ മനുഷ്യനും വീണു പോകുമ്പോൾ അവനെ വീണ്ടും വീണ്ടും യേശുവിൻ്റെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാൻ വേണ്ടി സഭ നൽകിയിരിക്കുന്ന കൂദാശയാണ് കുമ്പസാരം. വിശുദ്ധ ഡോൺ ബോസ്കോ കുമ്പസാരത്തെ വളരെ സിമ്പിളായിട്ട് പറയുന്നുണ്ട്. വിശുദ്ധ ഡോൺ ബോസ്കോയുടെ അടുക്കിലേക്ക് ഒരു പയ്യൻ വന്നിട്ട്, ഡോൺ ബോസ്കോയുടെ ബോർഡിങ്ങിൽ ഒരുപാട് കൊച്ചു പിള്ളേരൊക്കെ ഉണ്ട്, 6-ലും 7-ലും 8-ലും പഠിക്കുന്ന സകല ടീമുകളുണ്ട്. ഈ ടീമുകളിൽ ഒരു പയ്യൻ വന്നിട്ട് ഡോൺ ബോസ്കോയോട് ചോദിച്ചു, ഡോൺ ബോസ്കോ എന്തിനാണ് കുമ്പസാരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഈ കുമ്പസാരം? അപ്പോൾ ഡോൺ ബോസ്കോ അവനെങ്ങനെ കൈക്ക് പിടിച്ച് അവൻ്റെ കൂടെ ഒരു നടത്തൊക്കെ നടന്ന് ഒരു ഫുട്ബോൾ കളിയൊക്കെ കളിച്ചിട്ട് അവൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനും നീയും തമ്മിൽ നല്ല ഫ്രണ്ട്സാണ്, നല്ല ഫ്രണ്ട്സാണ്, അടിപൊളി ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ അടിപൊളി ഫ്രണ്ട്സാണ്. പക്ഷേ ഒരു ദിവസം നീ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യം നീ ചെയ്തു.
അത് എനിക്ക് വിഷമമായെന്ന് നിനക്ക് മനസ്സിലായി, നീ ചെയ്ത് തെറ്റാണെന്നുള്ളത് എനിക്കും അറിയാം. ആ തെറ്റ് ചെയ്തതോടുകൂടി നിനക്ക് എൻ്റെ അടുത്ത് വന്നൊന്ന് സംസാരിക്കാനോ നിനക്ക് എൻ്റെ കൂടെ നടക്കാനോ ഉള്ള ഒരു ഫ്രീഡം പോയി. നീ ആകെ വിഷമത്തിലാണ്. ഒന്ന് രണ്ട് ദിവസമൊക്കെ നീ ഇങ്ങനെ നടന്നു, നിനക്ക് ഭയങ്കര വിഷമമായി. അങ്ങനെ നീ ഒരു സ്ഥലത്ത് തീരുമാനം എടുക്കാണ്, നീ എൻ്റെ അടുത്ത് തിരികെ വന്നു, എന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ ഞാൻ ചെയ്ത് തെറ്റുപറ്റിപ്പോയി, സോറി, ഇനി മേലെ ഞാനത് ആവർത്തിക്കില്ല, എന്നോട് ക്ഷമിക്കണം. അപ്പോൾ ഞാൻ നിന്നോട് ക്ഷമിക്കും. അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മുടെ തമ്മിലുള്ള ബന്ധത്തിലുണ്ടാവും. ഒന്ന്, തകർന്നു പോയാൽ നമ്മൾ തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ നമ്മൾ തമ്മിലുള്ള ഫ്രീഡം ഒന്നും കൂടി നീ റീബിൽഡ് ചെയ്തു. അതുമാത്രമല്ല, നമ്മൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഉറപ്പ് നീ കുറേയും കൂടി കൂട്ടിയെടുത്തു. ഇതാണ് കുംഭസാരത്തിന് സംഭവിക്കുന്നത്. ഈശോയും നീയും നല്ല കൂട്ടുകാരാണ്. ഈശോയുടെ കൂടെ നീ എന്നും ഇങ്ങനെ പല വർത്തമാനങ്ങളും നിൻ്റെ കളികളും എല്ലാം നീ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു ദിവസം ഒരു ചെറിയൊരു തെറ്റ് പറ്റി നിനക്ക്, അല്ലെങ്കിൽ ഒരു നിനക്ക് ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്തൊരു പ്രവൃത്തി നീ ചെയ്തു. അതോടുകൂടി ഈശോയുടെ മുഖത്തേക്ക് നോക്കാൻ നിനക്ക് പതിയെ മടിയായി തുടങ്ങി. നിനക്ക് ഈശോയുടെ അടുക്കൽ ചെന്നിരിക്കാൻ മടിയായി തുടങ്ങി. പള്ളിയിൽ പോയിരിക്കാൻ മടിയായിപ്പോയി. ഈശോയോട് സംസാരിക്കാൻ മടിയായിപ്പോയി. യേശുവിൻ്റെ മുഖത്ത് നോക്കാൻ നിനക്ക് ധൈര്യം ഇല്ലാണ്ടായിപ്പോയി. ഈ ഈശോയുടെ അടുത്ത് നിനക്ക് നോക്കാൻ പറ്റാതിരിക്കുന്നതിൻ്റെ ഈ ഒരു വിഷമം മാറ്റാൻ ഈശോയുടെ അടുക്കൽ തന്നെ നീ പോയിട്ട് നിനക്ക് പറ്റി തെറ്റ് ഏറ്റു പറയുന്നതും പിന്നീട് യേശുവും നീയും തമ്മിലുള്ള ബന്ധം കുറേയും കൂടി സ്ട്രോങ് ആക്കി മാറ്റുന്നതുമാണ് കുംഭസാരം എന്ന കൂദാശ. ഇതാണ് വളരെ സിമ്പിളായിട്ട് കുംഭസാരത്തെക്കുറിച്ച് പറഞ്ഞത്. ഫിലിപ്പ് നേരി പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത്, ഒരുവൻ അവൻ്റെ പാപത്തെക്കുറിച്ച് അല്ലെങ്കിൽ അവനുള്ള പ്രലോഭനത്തെക്കുറിച്ച് തുറന്ന് പറയുമ്പോൾ അവൻ പതിയെ പതിയെ ആ പ്രലോഭനത്തിന് മേൽ വിജയം കണ്ടെത്താം. ഫിലിപ്പ് നേരി പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിലൊക്കെ ഒരുപാട് പ്രലോഭനങ്ങളുണ്ടാവും. ചിലപ്പോൾ നമുക്ക് പൈസ മോഷ്ടിക്കാനുള്ളൊരു പ്രലോഭനം ഉണ്ടാവും, കോപ്പി അടിക്കാനുള്ള പ്രലോഭനം ഉണ്ടാവും, ചിലപ്പോൾ അപ്പനും അമ്മേനെയൊക്കെ ചീത്ത പറയാനുള്ളൊരു പ്രലോഭനം ഉണ്ടാവും. അപ്പോൾ ഈ ഒരു പ്രലോഭനങ്ങളെയൊക്കെ ഞാൻ എൻ്റെ യേശുവിൻ്റെ മുമ്പിൽ തുറന്ന് പറയുമ്പോൾ, ഈ പ്രലോഭനത്തിൽ എനിക്ക് പറ്റിയ വീഴ്ചകളെക്കുറിച്ച് ഞാൻ ഈശോവിൻ്റെ മുമ്പിൽ തുറന്ന് പറയുമ്പോൾ, ഞാൻ പതിയെ പതിയെ ഈ പ്രലോഭനങ്ങളിൽ നിന്നെല്ലാം വിജയം കൈവരിക്കുകയാണ്. ഈ വിജയം കൈവരിക്കുന്നത് വഴി ഞാൻ കുറേയും കൂടി നിർമ്മലനായ മനുഷ്യനായിട്ട്, കുറേയും കൂടി വിശുദ്ധിയുള്ള മനുഷ്യനായിട്ട് മാറാൻ സാധിക്കും. പാപത്തെക്കുറിച്ച് എന്താണ് വളരെ സിമ്പിളായിട്ട് പറയാൻ പറ്റുക? പാപം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നമ്മൾ ഓടി അകലുന്നതാണ്. ദൈവം ഇവിടെ നിന്നിട്ട് നമ്മളിങ്ങനെ രണ്ട് കൈയും വിരിച്ച് വാടാ മോനെ എന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ വേണ്ട കർത്താവ് ഞാൻ കുറച്ച് നാൾ അവിടെ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ വഴിക്ക് അങ്ങ് ഓടും. ഈ ഓട്ടമാണ് പാപം. ദൈവത്തിൽ നിന്ന് നമ്മളിങ്ങനെ ഓടി അകന്ന് ഓടിപ്പോണ പരിപാടിയാണ്. അപ്പോൾ എന്താണ് കുംഭസാരം? ഓടി അകന്ന് പോയ നമ്മൾ ദൂരെ നിന്ന് ദൈവത്തെ കണ്ട് ദൈവത്തിലേക്ക് ഓടി തിരികെ വരുന്നതാണ്. അപ്പച്ചാ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓടിച്ചെന്ന് നമ്മൾ ദൈവത്തെ കെട്ടിപ്പിടിക്കുന്ന പരിപാടിയാണ് ഈ കുംഭസാരം. ഈ കുംഭസാരം അത്ര പവിത്രമായ സംഭവമാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഗ്രിഗറി പറയുന്നൊരു കാര്യമുണ്ട്, കണ്ണീര് കൊണ്ടുള്ള മാമോദീസയാണ് വിശുദ്ധ കുംഭസാരം. നമുക്കറിയാം മാമോദീസ എന്താണ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകൾ നമ്മൾ കേട്ടായിരുന്നു. അതായത്, നമ്മുടെ ഉള്ളിലുള്ള ജന്മപാപങ്ങളെല്ലാം വൈദികൻ വെള്ളം ഒഴിച്ച് നമ്മുടെ തലയിൽ വെള്ളം ഒഴിക്കുന്നു, നമ്മളെ ആശീർവദിക്കുന്നു, നമ്മളങ്ങനെ ജന്മപാപത്തിൽ നിന്ന് മോചിതരാകുന്നു. അതുകൊണ്ട് നമ്മുടെ തന്നെ കണ്ണീര് കൊണ്ട് നമുക്ക് നൽകുന്ന മാമോദീസയാണ് വിശുദ്ധ കുംഭസാരം. വിശുദ്ധ ജോൺ മരിയവിയാനെ കുറിച്ച് നിങ്ങൾക്കറിയാം. അദ്ദേഹം ആരുടെ മധ്യസ്ഥനാണ് അറിയോ? ഓഗസ്റ്റ് 4 നമ്മൾ ആഘോഷിച്ചു, സകല വൈദികരുടെയും മധ്യസ്ഥനാണ് അദ്ദേഹം. ഇടവൈദികർ മാത്രമല്ല, സന്യസ്ത വൈദികരുടെയും എല്ലാ വൈദികരെയും ആഗോള വൈദികരുടെയും മധ്യസ്ഥനാണ് വിശുദ്ധ ജോൺ മരിയവിയാനി. വിശുദ്ധ ജോൺ മരിയവിയാനി 18 മുതൽ 20 മണിക്കൂർ വരെയാണ് ഒരു ദിവസം കുംഭസാരക്കൂട്ടിലിരുന്നത്. അതിനർത്ഥം 4 മണിക്കൂറൊക്കെ ആ മനുഷ്യൻ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ ഭാഗ്യം. അത്രയ്ക്ക് ആ കുംഭസാരത്തോട് സ്വന്തം ലൈഫ് ഡെഡിക്കേറ്റ് ചെയ്ത ഒരു വിശുദ്ധനാണ് വിശുദ്ധ ജോൺ മരിയവിയാനി. വിശുദ്ധ ജോൺ മരിയവിയാനി പറയുന്നൊരു കാര്യമുണ്ട്, നീ പാപത്തിൽ വീണ് കഴിഞ്ഞാൽ നീ അവിടെ തന്നെ കിടക്കരുത്. നീ പെട്ടെന്ന് നിൻ്റെ ഹൃദയത്തിൽ പറ്റിയിരിക്കുന്ന പാപത്തിൻ്റെ കറ എറിഞ്ഞു കളഞ്ഞ് നീ ചാടി എഴുന്നേക്കണം. ഇതാണ് വിശുദ്ധ ജോൺ മരിയവിയാനി പറയുന്നത്. അപ്പം നമ്മുടെ ഉള്ളിൽ നമുക്ക് പാപങ്ങളൊക്കെ പറ്റാം, മാനുഷികമായിട്ടുള്ള കാര്യമാണ് നമ്മൾ പാപം ചെയ്യാന്നുള്ളത്. പക്ഷേ നമ്മൾ പോയി അതിന് മാപ്പ് ചോദിക്കുമ്പോൾ, നമ്മളത് ഏറ്റു പറയുമ്പോൾ, നമ്മൾ കുറേ കൂടി ദൈവികരായ മനുഷ്യരെ മാറണം. ഇതാണ് കുംഭസാരത്തിൽ സംഭവിക്കുന്നത്. ഗ്രീക്ക് മിത്തോളജിയിൽ പ്രൊമെത്തേയസ് എന്നൊരു കഥയുണ്ട്. പ്രൊമെത്തേയസിൻ്റെ കഥ ഒരുപക്ഷെ നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും. ഇദ്ദേഹമാണ് ഗ്രീക്ക് മിത്തോളജി അനുസരിച്ച് കളിമണ്ണിൽ നിന്ന് മനുഷ്യനെ നിർമ്മിക്കുന്നതും പിന്നീട് അന്ധകാരപൂർണ്ണമായ ഭൂമിയിലേക്ക് വെളിച്ചം കൊണ്ടുവരുന്നത്. ഇത് വെളിച്ചം കൊണ്ടുവരുന്നത് ദേവന്മാരുടെ ലോകത്തു നിന്നാണ്. ഇത് ദേവന്മാർക്ക് അത്ര ഇഷ്ടമായില്ല. ഇവനാരാണ് നമ്മുടെ ലൈറ്റ് ഇവിടെ താഴെ കൊണ്ടിറക്കാൻ, അത് നമുക്കറിയാൻ പരിപാടി. അപ്പോൾ അവർക്ക് അത് ഈഗോ അടിച്ചു. ആ ഈഗോ അടിച്ചതിൻ്റെ പേരിൽ ഇവം ഇവരെല്ലാവരും കൂടി, ദേവന്മാരെല്ലാം കൂടി ഇവനൊരു മുട്ടം പണി കൊടുത്തു, നല്ല ശിക്ഷ കൊടുത്തു. ഇവനെ പിടിച്ചൊരു വലിയ കല്ലുമ പിടിച്ച് കെട്ടിയിട്ടു. എന്നിട്ട് ഇവനോട് പറഞ്ഞു, നീ ജീവിച്ചിരിക്കെ തന്നെ ഓരോ ദിവസവും ഒരു കഴുകം വന്ന് നിൻ്റെ ഹൃദയം കൊത്തിപ്പറക്കും.
ഇങ്ങനെ കൊത്തി തിന്നുകൊണ്ടിരിക്കും. ഇങ്ങനെ ഇവനങ്ങനെ കല്ലുമേ കട്ടി കെട്ടിയിട്ടു ഓരോ ദിവസവും ഇങ്ങനെ കഴുകം വരും. ഇവൻ്റെ ഹൃദയത്തിൽ നിന്ന് കുത്തി നുറുക്കി ഹൃദയത്തിൻ്റെ കഷ്ണം എടുത്തുകൊണ്ട് പോകും. അത് പിറ്റേ ദിവസം ഇങ്ങനെ ഉണങ്ങി 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 വരുമ്പോഴേക്കും വീണ്ടും കഴുകം വരും, വീണ്ടും കൊത്തി തിന്നും. ഈ പ്രമത്തേസ് എന്ന് പറയുന്നൊരു മനുഷ്യൻ്റെ ഒരു പ്രതീകമാണ്. അതായത് നമ്മളിതുപോലെ ഒരു ദിവസം പാപം ചെയ്യും, എന്നിട്ട് നമ്മൾ ആ പാപത്തിൻ്റെ വേദന ഇങ്ങനെ നമ്മൾ സഹിച്ച് ജീവിച്ച് നമ്മൾ പതിയാതെ ഉണങ്ങി ഉണങ്ങി നമ്മൾ ക്ലിയർ ചെയ്ത് വരുമ്പോഴേക്കും വീണ്ടും ആ പാപം നമ്മൾ ചെയ്യും. അങ്ങനെ ചെയ്യും തോറും ആ മുറിവ് വീണ്ടും വീണ്ടും വേദനാജനകമായിക്കൊണ്ടിരിക്കും. ഈ വേദനയിൽ നിന്നല്ല നമ്മളെ രക്ഷിക്കാൻ വേണ്ടി നമുക്ക് സഭ നൽകിയിരിക്കുന്ന ഒരു വലിയ സമ്മാനമാണ് വിശുദ്ധ കുംഭസാരം. നമ്മുടെ പാപങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പാപങ്ങൾ കൊണ്ട് നാല് തലങ്ങളിലാണ് നമ്മുടെ ബന്ധത്തിൽ വീഴ്ച വീഴുന്നത്, അല്ലെങ്കിൽ ഒരു വിള്ളൽ വീഴുന്നത്, ഒരു ഒന്നൊന്നര വിള്ളൽ തന്നെയാണ്. നമ്മുടെ ഒന്നാമത്തെ തലം എന്ന് പറയുന്നത് നമ്മുടെ പിതൃപുത്ര ബന്ധത്തിൽ ഒരു വലിയ വിള്ളൽ വീഴും. നമുക്ക് ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം. ഇപ്പോൾ എക്സാമ്പിൾ നമുക്ക് രണ്ട് കാര്യങ്ങൾ എടുക്കാം. ഒന്ന് ധൂർത്ത് പുത്രൻ്റെ ഉപമ. ഈ ധൂർത്ത് പുത്രൻ്റെ ഉപമ അവൻ അപ്പൻ്റെ അടുത്ത് സ്വത്തൊക്കെ ചോദിച്ചിട്ട് ഇവൻ ഇങ്ങനെ ട്രിപ്പ് അടിക്കാൻ വേണ്ടി ഇവൻ നാട് വിട്ടങ്ങ് പോവാണ്. ആദ്യം അവൻ ചെയ്തത് അപ്പനുമായിട്ടുള്ള ബന്ധം അവൻ വിച്ഛേദിച്ചു എന്നുള്ളതാണ്. അപ്പനിനെ എനിക്ക് അപ്പനല്ല എന്ന രീതിയിലാണ് അവൻ ജീവിച്ചത്. അവൻ അങ്ങനെ നാട് വിട്ടുപോയി. അപ്പോൾ തന്നെ അപ്പനോട് ചേർന്ന് നിൽക്കേണ്ടവൻ അപ്പനിൽ നിന്ന് വിട്ടുപോയി. ഇനി അതേപോലെ ആദത്തിൻ്റെ ഹൗവയുടെയും കഥ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ്. അപ്പോൾ ഇതിലും അങ്ങനെയാണ് സംഭവിക്കുന്നത്. അത്രയും നാൾ ഈവനിങ് വാക്കിന് ദൈവത്തിൻ്റെ കൂടെ ജിങ്കോലാല എന്ന് പറഞ്ഞ് നടന്നിരുന്ന പയ്യൻ പെട്ടെന്ന് ഒരു ദിവസം ഒരു ആപ്പിൾ കഴിച്ചപ്പോൾ അവൻ്റെ വിധിയൊക്കെ മാറി, അവൻ അപ്പൻ്റെ നടത്തത്തിൻ്റെ സ്വരം കേട്ടപ്പോൾ അവൻ ഓടി ഒളിക്കുകയാണ്. നമുക്കെല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓടി ഒളിക്കുന്നത് എപ്പോഴാണ്? എന്തെങ്കിലും തിന്മ ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും പാപം ചെയ്തല്ലേ, എന്തെങ്കിലും കുറ്റം മറയ്ക്കാൻ അതിൽ പേടിച്ചിട്ടായിരിക്കും. അത്ര നാൾ അടയും ചക്കരയും പോലെ നടന്ന അപ്പനും മോനെയും ഈ മോൻ അപ്പനും പേടിച്ചോടി ഇലകൾക്കിടയിൽ ഒളിച്ചിരിക്കുക. എന്നിട്ട് ചോദിക്കാം, ഞാൻ ഡ്രസ്സ് ഇട്ടിട്ടില്ല അങ്ങനെ പറഞ്ഞ് പേടിച്ചിരിക്കുകയാണ്. ഇത് ആണ് പാപത്തിൽ നിന്നുണ്ടാകുന്ന ആദ്യത്തെ വിള്ളൽ. അതായത് പിതൃപുത്രബന്ധം നമ്മൾ വിച്ഛേദിക്കപ്പെടും. ഇനി രണ്ടാമത്തെ തലം എന്ന് പറയുന്നത് ഞാൻ എൻ്റെ സഹജീവികളും അല്ലെങ്കിൽ സഹോദരങ്ങളുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടും. ഇതും ഇതേപോലെ തന്നെ ഈ രണ്ട് സംഭവത്തിൽ നടക്കുന്നത്. നമുക്ക് ധൂർത്തുപുത്രൻ്റെ ഉപമയിലേക്ക് തന്നെ തിരിച്ചു വരാം. ധൂർത്തുപുത്രൻ്റെ ഉപമയിൽ ഈ അനിയും പോയി കഴിയുമ്പോൾ അപ്പയൊന്നും വലിയ കാര്യമായിട്ട് പറയുന്നില്ലെങ്കിലും തിരിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ചേട്ടന് ഇവനത്ര അങ്ങ് ഇഷ്ടമായിട്ടില്ല, ഇവൻ പണിക്കാർക്കും അത്ര ഇഷ്ടമായിട്ടില്ല. അതുകൊണ്ട് തന്നെ പണിക്കാർ എരിയേറ്റുന്ന പോലെ പറഞ്ഞിട്ടുണ്ട്, കണ്ടാ അവൻ തിരികെ വന്നപ്പോൾ വലിയ കൊഴുത്ത കാളനെയൊക്കെ വെട്ടി കൂട്ടി വെച്ചിട്ടുണ്ട് അപ്പൻ. അത് അത്ര നല്ല പരിപാടിയല്ല. അതായത് ഇവർക്ക് ആർക്കും ഈ പറഞ്ഞ ആൾക്കാരായിട്ട്, അതായത് മറ്റ് സഹജീവികളായിക്കോട്ടെ സ്വന്തം സഹോദരനോട് പോലും ഈ ധൂർത്തുപുത്രൻ്റെ ബന്ധം അവൻ്റെ പാപം വഴി വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി ഇതന്നെ ആദ്യം ഹൗവയുടെ സംഭവത്തിൽ വരുന്നുണ്ട്. അത്രയും നാൾ ഹൗവേ നീ എൻ്റെ മുത്താണേ പൊന്നാണേ എന്ന് പറഞ്ഞു നടന്നിരുന്ന ആദം, ദൈവം നീ എന്തുകൊണ്ട് ചോദിച്ചപ്പോൾ നീ തന്ന പെണ്ണ് എന്നെ പണി ഒപ്പിച്ചു, എന്നെ പറ്റിച്ചു. നേരെ എല്ലാ തെറ്റും ഹൗവയുടെ മേൽ ചാരാണ്. അപ്പോൾ ഇതും ഇതുപോലെ ഒരു നമ്മുടെ സഹോദരങ്ങൾ അല്ലെങ്കിൽ സഹജീവികളുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മുടെ പാപം നമുക്കൊരു വിള്ളലേൽക്കണം. മൂന്നാമത്തെ തലത്തിലുള്ള ഒരു വിള്ളൽ എന്ന് പറയുന്നത് പ്രപഞ്ചവും നമ്മളും തമ്മിലുള്ള ഒരു വിള്ളലാണ്. പ്രപഞ്ചവും നമ്മൾ തമ്മിലുള്ള ബന്ധത്തിൽ ഒരു വലിയ വിള്ളൽ സംഭവിക്കും. അത് ബൈബിളിൽ ഉടനീളം പല സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. അത് പല പല സംഭവങ്ങൾ ബൈബിളിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലൊക്കെ കാണിക്കുന്നുണ്ട്. നമുക്ക് ഇപ്പോൾ ധൂർത്തുപുത്രനെ തന്നെ വരാം. ധൂർത്തുപുത്രൻ്റെ ഉപമയിൽ ഈ അനിയൻ, ഈ ധൂർത്തുപുത്രനായിട്ടുള്ള പയ്യൻ ദൂരദേശത്ത് പോയി ധൂർത്തനായിട്ട് ജീവിച്ചു കഴിയുമ്പോൾ പ്രപഞ്ചം അവനെതിരെ നേരിടുന്ന അവനെതിരെ പ്രതികരിക്കുന്നുണ്ട്. ആ നാട്ടിലൊരു വലിയ ക്ഷാമമുണ്ടായി. അതായത് അവൻ്റെ കയ്യിൽ ഒരു ഒന്നുമില്ലാണ്ട് അവസ്ഥയായി. അവസാനം അവൻ പന്നികൾക്ക് കിട്ടുന്ന തീറ്റ കിട്ടുമെന്ന് പോയി അന്വേഷിക്കേണ്ട ഗതികേടിലേക്ക് അവൻ താഴ്ന്നു. ആ അവസ്ഥയിലേക്ക് അവനെ തരം താഴ്ത്തി. ഇതേപോലെ ആദത്തിൻ്റെ ഹൗവയുടെയും സംഭവത്തിലും ഇതേപോലെ നടക്കുന്നുണ്ട്. ആദവും ഹൗവയും അത്രയും നാളും ഏദൻ തോട്ടത്തിലെ കിങ്ങും ക്വീനായിട്ട് നടന്നിരുന്നവർ ആ പാപം ചെയ്തതോടുകൂടി ഈ ഫുൾ പ്രകൃതി അവർക്കെതിരായി. ബൈബിളിൽ പറയുന്നുണ്ട് അവർ ഭയപ്പെട്ടു, ഭയം കൊണ്ട് വിറച്ചവർ. അപ്പോൾ പ്രകൃതിയും അവർക്കെതിരെ തിരിയാണ്. ഈ നാലാമത്തെ തലം എന്ന് പറയുന്നത് നമ്മൾ നമ്മളോട് തന്നെയുള്ള ബന്ധം നശിക്കുന്നതാണ്. നമുക്കറിയാം ധൂർത്തുപുത്രൻ അവൻ അത്രേ നാൾ സുഖിച്ച് നടന്ന് അവൻ അവസാനം അവന് മനസ്സിലായി, അവൻ അവനോട് തന്നെ ഒരു പുച്ഛം തോന്നി. അവൻ പറയുന്നുണ്ട് എൻ്റെ അപ്പൻ്റെ വീട്ടിൽ എത്ര എത്ര പണിക്കാർ ആഘോഷമായിട്ട് ചിക്കനും മട്ടനും കഴിച്ച് ജീവിക്കണേ, ഞാൻ ഇത് ഇവിടെ ഇത് പന്നിക്ക് കിട്ടണം ഭക്ഷണമെങ്കിലും കിട്ടുമെന്ന് നോക്കി, ഞാൻ എന്ത് പൊട്ടനാണ്, ഞാൻ എന്ത് മണ്ടനാണ്, അങ്ങനെയൊക്കെ അവൻ ചിന്തിക്കാൻ തുടങ്ങി. അതായത് അവനോട് തന്നെ അവനൊരു വിഷമവും വിദ്വേഷവും ഒരു ദേഷ്യമൊക്കെ തോന്നാൻ തുടങ്ങി. ഇത് തന്നെ ആദ്യത്തിൻ്റെ ഹൗവയുടെ കാര്യത്തിലുണ്ട്. ഇവർക്ക് ഇവർ നഗ്നരാണ് എന്നൊരു തോന്നൽ വരാൻ തുടങ്ങി. എന്തൊക്കെയോ ഒരു കുറവ് ഇവർക്കുണ്ടെന്നൊരു തോന്നൽ വരാൻ തുടങ്ങി. നഗ്നത എന്ന് പറയുന്നത് നമ്മൾ ജീവിതത്തിൽ ചില എടുക്കുന്ന ചില നിലപാടുകൾ കൂടിയാണ്.
അപ്പോൾ ആ നിലപാടുകൾ പോലും എൻ്റെ കയ്യിൽ നിന്ന് ഇല്ലാണ്ടാകുമ്പോൾ അതെൻ്റെ ഒരു വലിയ കുറവായി മാറണം. ആ കുറവിനെ പോലും വളരെയായിട്ട് ഫോക്കസ് ചെയ്ത് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പ്രൊജക്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പാപം ചെയ്യുമ്പോൾ നാലാമത്തെ തലം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മളോട് തന്നെയുള്ള ബന്ധത്തിലും നമുക്കൊരു വലിയ വിള്ളൽ പറ്റും. ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരു ഡൗട്ട് തോന്നാം, എന്തിനാണ് ഈ അച്ഛന്മാരുടെ അടുത്ത് തന്നെ പോയി കുമ്പസാരിക്കണേ, ഞാൻ ദൈവത്തോട് നേരിട്ട് പറഞ്ഞാൽ പോരെ, ഞാനും ദൈവം നല്ല ചങ്കാണ്, ഞങ്ങൾക്ക് നേരിട്ട് പറഞ്ഞാൽ പോരെ, അങ്ങനെ നമ്മൾ വിചാരിക്കാം. അങ്ങനെ നമുക്കൊരു പക്ഷെ നമ്മൾ ചിന്തിക്കാം, ചിലപ്പോൾ ഒരുപാട് ആൾക്കാർ അങ്ങനെ പറയുന്നവരുമുണ്ട്. പക്ഷെ അതിലൊരു ചെറിയ പ്രശ്നമുണ്ട്, പാപം ചെയ്യുമ്പോൾ നമ്മളും ദൈവവും തമ്മിലുള്ള ബന്ധത്തിൽ നേരത്തെ ബ്രദർ പറഞ്ഞ പോലെ ഒരു വിള്ളൽ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ വിള്ളൽ സംഭവിക്കുമ്പോൾ ഈശോ അകപ്പാടെ ഒരാൾക്ക് അല്ലെങ്കിൽ തൻ്റെ പത്രോസിനോട് പറഞ്ഞു, നീ ഭൂമിയിൽ എന്തഴിക്കുന്നു അത് സ്വർഗത്തിൽ അഴിക്കപ്പെടും, നീ ഭൂമിയിൽ എന്ത് കെട്ടുന്നു അത് സ്വർഗത്തിലും കെട്ടപ്പെടുന്നുണ്ട്. അപ്പോൾ പത്രോസിലൂടെ തിരുസഭയ്ക്ക് പാപങ്ങൾ മോചിക്കാനുള്ള അവകാശം അല്ലെങ്കിൽ അധികാരം ഈശോ കൊടുത്തിട്ടുണ്ട്. ഇതാണ് പൗരോഹിത്യത്തിലൂടെ അല്ലെങ്കിൽ പുരോഹിതനിലൂടെ ഈശോ നമ്മുടെ ഇടയിൽ ഇറങ്ങി വന്ന് നമ്മുടെ പാപങ്ങൾ മോചിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പാപങ്ങൾ ഏറ്റു പറയുന്നത് പുരോഹിതനോടല്ല, ഈശോയോട് തന്നെയാണ്. അപ്പോൾ ആ ഒരു വിശുദ്ധിയോടും ആ ഒരു വിചാരത്തോടും കൂടി വേണം നമ്മൾ കുമ്പസാരിക്കാൻ പോകാൻ. ഇനി വിശുദ്ധ കുമ്പസാരത്തിൻ്റെ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അച്ഛൻ ഇനി പുറത്ത് പറയുമെന്നൊരു ഡൗട്ട് ചിലപ്പോൾ ഉണ്ടാവും. അങ്ങനെ ഒരു പരിപാടി ഇല്ല. ഇത് ഒരു കുമ്പസാരത്തിൻ്റെ ഒരു സീലുണ്ട്, വിശുദ്ധ കുമ്പസാരത്തിന് ഒരു സീലുണ്ട്. അതായത് ഒരു കാരണവശാലും കുമ്പസാരത്തിൽ കേട്ട കാര്യം അതിപ്പോൾ അച്ഛനെതിരെ പറഞ്ഞ കുറ്റമാണെങ്കിൽ പോലും അത് മനസ്സിൽ വയ്ക്കാനോ അല്ലെങ്കിൽ അത് വെച്ച് പെരുമാറാനോ ഒരച്ഛനും തുനിയില്ല, അത് പാടില്ല. വിശുദ്ധ ജോൺ നെപുൻസിയാനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ബൊഹേമിയയിലെ ഒരു വിശുദ്ധനാണ്. ഇദ്ദേഹം മരിച്ചത് കുമ്പസാരത്തിൻ്റെ രഹസ്യം സൂക്ഷിച്ചതിന് കൊണ്ടത് മാത്രമാണ്. ബൊഹേമിയയിലെ രാജകുമാരി എന്നും കുമ്പസാരിച്ചിരുന്നത് ഈ വിശുദ്ധ ജോണിൻ്റെ അടുത്താണ്. ജോണിൻ്റെ അടുത്ത് വന്ന് കുമ്പസാരിക്കും. പക്ഷേ ഈ രാജ്ഞിയുടെ ഭർത്താവായ രാജാവിന് ഈ രാജ്ഞിയെ കുറിച്ച് ഡൗട്ട് ഉണ്ടായിരുന്നു, ഈ രാജ്ഞിക്ക് വേറെ ബന്ധങ്ങളുണ്ടോ, അങ്ങനെയൊക്കെ ഡൗട്ടുകളുണ്ട്. അപ്പോൾ ഒരു ദിവസം ജോണിനെ വിളിച്ച് പറഞ്ഞു, എനിക്ക് എന്താണ് എൻ്റെ ഭാര്യ നിന്നോട് കുമ്പസാരിച്ചതിനെ കുറിച്ച് നീ ഒന്ന് പറയണം, എന്താണ് അവൾ പറഞ്ഞത്? ജോൺ പറഞ്ഞു, ഒരു കാരണവശാൽ ഇത് പറയാൻ പറ്റില്ല, അത് കുമ്പസാരമാണ്, ഒരു കാരണവശാലും ഞാൻ അതിൻ്റെ രഹസ്യം വെളിപ്പെടുത്തില്ല. പക്ഷേ രാജാവ് ശരിയായില്ല, രാജാവ് കുറേ ഓഫറുകൾ കൊടുത്തു, ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ വരുന്ന പോലെ ജിങ്കോലാല ഓഫറുകളൊക്കെ കൊടുത്തു. ജോൺ കുരുങ്ങിയില്ല. ജോണച്ചൻ പറഞ്ഞു, എന്ത് ചെയ്താൽ ഞാൻ രഹസ്യം പറയില്ല. അവസാനം ഭീഷണിപ്പെടുത്താൻ തുടങ്ങി, തട്ടിക്കളയെന്ന് പറഞ്ഞു, കേട്ടില്ല. അവസാനം അവനെ വെള്ളത്തിൽ മുക്കി കൊന്നുകളഞ്ഞു. ഇങ്ങനെയാണ് ജോൺ നെപുൻസിയാൻ മരിക്കുന്നത്. അതായത് കുമ്പസാരത്തിൻ്റെ രഹസ്യം സൂക്ഷിക്കാൻ വേണ്ടി മരിക്കാൻ വരെ ഒരു പുരോഹിതൻ തയ്യാറായിരിക്കണം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മുടെ ഒരു വൈദികൻ്റെ അടുത്ത് പോയിട്ട് നമുക്ക് കുമ്പസാരിക്കാം. കുമ്പസാരത്തിൻ്റെ രഹസ്യം എന്നും രഹസ്യമായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് കണ്ട കാര്യങ്ങൾ മുഴുവൻ ഒന്ന് കൺക്ലൂഡ് ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മൾ കണ്ടു കുമ്പസാരത്തെക്കുറിച്ച്, കണ്ടു കുമ്പസാരം എത്ര വിശുദ്ധമായ കൂദാശയാണെന്ന് പറഞ്ഞു, സൗഖ്യദായ കൂദാശയിൽ ആദ്യത്തെ കൂദാശയാണ്. അപ്പോൾ കുമ്പസാരത്തിൻ്റെ പവിത്രതയെക്കുറിച്ചൊക്കെ നമ്മൾ അറിഞ്ഞു, നമ്മൾ നെപുൻസിയാൻ്റെ കഥ കേട്ടു, നമ്മളങ്ങനെ പല പല കഥകൾ കേട്ടു. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ പാപങ്ങളെ നമുക്ക് എന്നും അകറ്റി നിർത്താം. നമ്മൾ പാപങ്ങൾ ചെയ്താൽ പോലും ദുഃഖിക്കാതെ, നിരാശപ്പെടാതെ, നിരാശയിൽ ആഴ്ന്ന് നമ്മുടെ ജീവിതം ആകെ ഡിപ്രസ്ഡ് അടിച്ച് കളയാതെ നമ്മളെന്നും കാത്തിരിക്കുന്ന ഒരു അടിപൊളി അപ്പച്ചൻ നമുക്കുണ്ടെന്ന് ഓർമ്മയുണ്ടാവാം. ഈ അപ്പച്ചൻ്റെ അടുക്ക് നമുക്ക് തിരികെ പോവാം. അതിനുവേണ്ടി നമുക്ക് നല്ല രീതിയിൽ നല്ല ഒരുക്കത്തോടു കൂടി കുമ്പസാരിക്കാൻ നമുക്ക് ശ്രമിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് ഞാൻ ബ്രദർ ചെറിയൊരു ആക്ടിവിറ്റി തരുന്നുണ്ട്. നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങിയപ്പോൾ പറഞ്ഞു തളർവാദ രോഗിയുടെ സംഭവം പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങിയത്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് നൽകുന്ന ടാസ്ക് ഇതാണ്, അതായത് ഇപ്പോഴാണ് ഈ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ 2019ഓ 2020ഓ ഈ കാലഘട്ടത്തിലാണ് നമ്മുടെ ഈ തളർവാദ രോഗിയുടെ സംഭവം നടക്കുന്നതെങ്കിൽ തളർവാദ രോഗി കിടക്കയൊക്കെ എടുത്ത് വീട്ടിലേക്ക് തിരികെ പോയി ചെന്ന് കഴിഞ്ഞപ്പോൾ തൻ്റെ കൂട്ടുകാരന് വാട്സാപ്പിൽ മെസ്സേജ് അയക്കണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഫോൺ എടുക്കുക, ഇതിൽ എന്നിട്ട് കൂട്ടുകാർ, നിങ്ങളാണ് തളവാദ രോഗി, സുഖപ്പെട്ട തളവാദ രോഗി നിങ്ങളാണെന്ന് വിചാരിച്ച് നിങ്ങൾ പോയിട്ടൊരു കൂട്ടുകാരനോട് ഉണ്ടായ സംഭവങ്ങളൊക്കെ വിവരിക്കുന്ന ഒരു വാട്സപ്പ് ചാറ്റിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങളുടെ ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ നമുക്ക്. അപ്പോൾ നമുക്ക് ഇനി മറ്റൊരു ക്ലാസ്സിൽ കാണുന്നവരെ ഗുഡ് ബൈ.